യവനെ നമ്മൾ വാങ്ങിക്കുന്നത്. അതിലെ ഒരു കുതിരയുടെ ആയുസ് എത്ര വർഷമാണ്? കുതിര റൈഡ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസത്തെ ട്രെയിനിങ് ആവശ്യമുണ്ട്? ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന കുതിരയുടെ ട്രെയിനിങ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നു? ഹായ്, ഞാൻ സുജിത്. വെൽക്കം ടു ജസ്റ്റിസ് ജേണി. ഇന്ന് നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഒരു അതിഥിയാണ് നമ്മളിന്ന് ചാനലിൽ കാണിക്കുന്നത്. പേര് ഈസ. അപ്പോൾ ഈസയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് ഇസ. മനസ്സിലായിക്കാണല്ലോ, നമ്മളൊരു ഇസ എന്ന് പറഞ്ഞ കുതിരയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇസയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇസയുടെ മണ്ടയിലാണ് ഇരിക്കുന്നത്. കുതിര റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് വയ്ക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതെ, ഫസ്റ്റ് ഇടുന്ന എന്താണത്? സാഡിൽ പാഡല്ലേ? അപ്പൊ ആദ്യം ഇടുന്ന സാധനത്തിന്റെ പേര് സാഡിൽ പാഡ്. സാഡിൽ പാഡ് ആണ് ആദ്യം കുതിരയുടെ ദേഹത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇരിക്കുന്ന സാധനത്തിന്റെ പേര് സാഡിലാണല്ലേ? ഇതാണ് സാഡിൽ. ഇതിന്റെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. സാഡിൽ പാഡ് വെച്ചിട്ടാണ് സാഡിൽ വയ്ക്കുന്നത്. ഇത് ഫുള്ള് ബെൽറ്റിന്റെ കളിയാണല്ലേ? സാഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, സാഡിൽ കെട്ടുമ്പോൾ എപ്പോഴും കുതിരയുടെ ബാക്ക് സൈഡിലോട്ടായി പോകാൻ പാടില്ല. സൈഡിൽ എപ്പോഴും ഫ്രണ്ടിലോട്ട് തന്നെ വയ്ക്കും മാക്സിമം, അല്ലെങ്കിൽ കുതിരയ്ക്ക് ഡിസ്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ബോഡി വെയ്റ്റ് നമ്മുടെ ഈ ഫ്രണ്ട് കാലിൽ വരാൻ കണക്കിന് വേണം എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ സൈഡിൽ ഒരിക്കലും ലൂസാവാൻ പാടില്ല, ഒരിക്കലും ഒന്ന് അയയാൻ പാടില്ല. നമ്മൾ റൈഡിങ് സമയത്ത് ഈ സൈഡിൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പുറത്തു നിന്ന് ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിനെ പറയുന്നതാണ് ഫുഡ് ഡ്രസ് എന്നാണ് പറയുന്നത് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും റൈഡിങ് സമയത്ത് കയറുന്നതിന് മുന്നേ ഒരിക്കൽ ചെക്ക് ചെയ്യണം, ഈ ക്ലിപ്പുകളെല്ലാം ക്ലിയർ ആയിട്ടാണോ ഇരിക്കുന്നത്, ഇതിൻ്റെ ബക്കിൾസ് എല്ലാം സ്ട്രോങ് ആണോ, എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും നമുക്ക് ഒരു കുതിരയുടെ പുറത്ത് ഒരു റൈഡറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കുതിരയുടെ 20% ഉള്ള ആൾക്ക് മാത്രമേ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ, കുതിരയുടെ 20% വെയിറ്റുള്ള ആൾക്കാണ്. ഈ കുതിരയ്ക്ക് ഏകദേശം ഒരു 600 കിലോയൊക്കെ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇസയുടെ ട്രെയിനറിനെ പരിചയപ്പെടാം. അതുൽ, അപ്പോൾ ഇസയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരും. ഇത് നമ്മുടെ ഇംഗ്ലീഷ് ബ്രീഡാണ്. നമ്മുടെ കുതിരയിൽ തന്നെ ഏകദേശം കുറച്ച് ബ്രീഡ്സ് ഉണ്ട്. നമ്മളെ ഇന്ത്യൻ ബ്രീഡെന്ന് പറയുന്നത് ടോപ്പ് ബ്രീഡെന്ന് പറയുന്നത് മാർവാരിയാണ്. പിന്നെ അടുത്ത് വരുന്നതാണ് കാത്തിയവാരി, കാൽപ്പാടി, ഇങ്ങനെ കുറച്ച് ബ്രീഡുകളുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു ഇത് പുറത്തു നിന്നുള്ള സാധനമുണ്ട്, ഇംഗ്ലീഷ് ബ്രീഡെന്നാണ് പറയുന്നത്. ഇവനെ നമ്മൾ വാങ്ങിക്കുന്നത് ഈ റേസ് ഹോഴ്സ് ക്ലബ്ബുകളിൽ നിന്നൊക്കെയാണ്. റിട്ടയർഡ് ആവുന്ന ഹോഴ്സുകളാണ് നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ്. മുന്നേ റേസ് ചെയ്തോണ്ടിരുന്നത് റേസിന് ഉപയോഗിച്ചോണ്ടിരുന്നതാണ്. ആ ഒരു പെർഫോമൻസ് കാണിക്കും. പക്ഷെ അതിന് നമുക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം വേണം. എങ്കിലേ ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും. നമുക്ക് ഇതിന് ആ ബുദ്ധിമുട്ടാണ്. ഈ കുതിര കുറച്ച് ക്ലബിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഏകദേശം 1-2 വർഷത്തോളമായി. അപ്പോൾ 1-2 വർഷമായി ക്ലബിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര ആളാണ് അതുലിൻ്റെ കയ്യിൽ വന്നിട്ട്? ഇവിടെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഒരു 3-4 മാസം വരെ ഉള്ളു. നമ്മളിപ്പോൾ എടുത്തിട്ട് നമ്മളിപ്പം എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ഒരു ഇന്ത്യ ബ്രീഡാണ് നിർത്തിയിരുന്നത്, നമ്മുടെ മാർവാരി. അപ്പോൾ പുള്ളി ഇത് കൊണ്ടുവന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവിടെ ഈ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം
വന്ന് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു, കൗതുകമായിരുന്നു ആൾക്കാർക്കെല്ലാം. അപ്പോൾ അവരെല്ലാം ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച്, എനിക്ക് നമുക്കെല്ലാം പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേരാണ്, അവരൊക്കെ റൈഡിങ് പഠിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിനെ കൊണ്ടുവന്നത്. അതിൽ എത്ര വർഷമായി ട്രെയിനിങ് ഫീൽഡിലോട്ട് വന്നിട്ട്? ഞാൻ ഏകദേശം 5 വർഷത്തോളമായി ട്രെയിനിങ് ഫീൽഡിൽ വന്നിട്ട്. ഇപ്പോൾ അവർ പുതുതായിട്ടൊരു കുതിര വാങ്ങണ ആൾ നല്ല കുതിരയെന്ന് നോക്കി തിരഞ്ഞെടുക്കണ എങ്ങനെയാണ്? നല്ല കുതിര എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് റൈഡിങ് കൊള്ളായിരിക്കണം. റൈഡിങ് അലമ്പില്ലാത്ത കുതിരയാണ് കൊള്ളാന്നുള്ളത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതാണ്. ഒരു ഇപ്പം എല്ലാ ആൾക്കാരും വാങ്ങിക്കുന്നത് റൈഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് കുതിര വാങ്ങിക്കുന്നത്. അപ്പോഴ് നമുക്ക് മെയിനായിട്ട് കുതിരയിൽ നോക്കാനുള്ളത് റൈഡിങ് പൊക്കെയാണെന്ന് തോന്നുന്നു, റൈഡിങ് ക്ലിയർ ആണെന്ന്, അതാണ് നോക്കേണ്ടത്. അതിലെ കുതിരയുടെ ആഹാര രീതികൾ എന്തൊക്കെയാണ്? ആഹാര രീതി എന്ന് പറയണേ, ഇപ്പോഴും നമ്മുടെ ഇവിടെ എല്ലാം കൊടുക്കുന്നത് ഫ്ലേക്സ് ആണ് മെയിനായിട്ട്. ഫ്ലേക്സ്, പിന്നെ ഗോതമ്പ് വയ്ക്കോൽ, പിന്നെ ജി എസ് എന്ന് പറഞ്ഞൊരു ഫീഡുണ്ട്, ജി എസ്, പിന്നെ മുതിര. മുതിര എല്ലാം കാണാം, ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു കുതിര വളർത്തണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപ ചിലവാകുമെന്നൊരു ഉദ്ദേശം പറയുമോ? ഒരു ഉദ്ദേശം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുതിരയ്ക്ക് ഫീഡ് കൊടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല, എന്നാലും ഒരു ഏകദേശം ഒരു 500 രൂപയ്ക്ക് അകത്ത് വരും. ഒരു ദിവസം 500 രൂപ ചിലവ് അതിനകത്ത് വരും. അതിലെ ഒരു കുതിരയുടെ ആയുസ് എത്ര വർഷമാണ്? ഒരു 20 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കുതിര പോകും. അതിൽ മുകളിലോട്ട് പോകുന്ന കുതിരകളുണ്ട്, എന്നാലും ഒരു 20 വയസ്സ് വരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ പോകും. ഇവിടെ ട്രെയിനിങ് ഉണ്ടോ? ആ, ട്രെയിനിങ് ഉണ്ട്. കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അല്ല കുതിരയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുതിരയെ സംബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം എടവക്കോടാണ് സ്ഥലം. അപ്പോൾ ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ട്രെയിനിങ്ങിന് കുഞ്ഞുങ്ങളെ വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ? ആ, കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴേക്കും ഈ കുതിര റൈഡ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസത്തെ ട്രെയിനിങ് ആവശ്യമുണ്ട് ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഈ കുതിരയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി? നല്ലൊരു തൻ്റെ ഇടം വിൽപ്പവരൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 10 ക്ലാസ് മതി ഞാൻ പഠിക്കാൻ, ഓടിക്കാൻ പഠിക്കാൻ. അല്ലാതെ ഒരു 15 ക്ലാസ്, ഒരു 10 മുതൽ 15 ക്ലാസ് വരെയാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും ഓടിക്കാൻ പഠിക്കും. ഒറ്റയ്ക്ക് കുതിരയെ കൊണ്ടുപോകാൻ പറ്റും? ആ, ഒറ്റയ്ക്ക് കുതിരയെ കൊണ്ടുപോകാൻ പറ്റും. ആൾക്കാരെ ഉപദ്രവിക്കുന്ന പല സ്വഭാവം ഉണ്ടോ? ഇല്ല 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 ഇല്ല, അവൻ ആളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യുള്ളൂ. കുതിരയുടെ അറ്റാക്ക് കൂടുതലും ചവിട്ടാണ്, അതോ ഈ കടിയൊക്കെ ഉണ്ടോ? കടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കടി ഉണ്ട്, ചവിട്ടുമുണ്ട്, കടിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കുതിരകളുടെ അടുത്ത് എങ്ങനെ പെരുമാറും അതുപോലെ ആയിരിക്കും അത് തിരിച്ച് നമ്മളടുത്ത് പെരുമാറുന്നത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന കുതിരയുണ്ട്, ട്രെയിനിങ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ ഉണ്ടായിരുന്നു? ഇല്ല 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 ഇല്ല, അവർ ഓൾറെഡി ട്രെയിൻഡ് ആയിരുന്ന സാധനമാണ്, അവർ ട്രെയിനിങ് കഴിഞ്ഞ സാധനമാണ് അവരുടെ ട്രെയിനിങ്. കുതിരയ്ക്ക് വരുന്ന മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസുഖങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? കുതിരയിൽ മെയിനായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് കോലിക്ക എന്ന് പറയും, നമ്മളെ സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ വരുന്നതാണ്, ഗ്യാസ് കയറുന്നത്. ഗ്യാസ് കയറുന്നത് തന്നെയാണ്, കറക്റ്റ് ഇട്ട് നമ്മൾ കറക്റ്റ് ഒരു സമയം വെച്ച് ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഗ്യാസ് കയറും. കുതിരയുടെ മെയിൻ്റെനൻസ് എങ്ങനെയാണ് രാവിലെ തൊട്ടുള്ള? കുതിരയ്ക്ക് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുതിരയുടെ അടുത്ത് വരിക, ഒന്ന് ഒരു ഫസ്റ്റ് രാവിലെ തന്നെ കുറച്ച് ഒന്ന് പുല്ല എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, പിന്നെ ബ്രഷിങ് എന്ന് പറയും നമ്മൾ, അത് ചെയ്ത് കൊടുക്കുക. കുതിരയിൽ ബ്രഷ് ചെയ്യും, കുതിരയുടെ ശരീരത്തിൽ മൊത്തം നമ്മുടെ തലയിലൊക്കെ താരം വരുന്ന പോലെ ഈ കുതിരയുടെ സ്കിന്നിൽ തന്നെ താരം പോലെ ക്രിയേറ്റ് ആവും. അപ്പോഴതിനെ മൊത്തം ബ്രഷ് ചെയ്ത് കളയുക, ഒന്ന് ചെറിയൊരു വർക്കൗട്ട് കൊടുക്കുക, അതാണ് നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്യുന്നത്. കുതിരകളെ ഒന്നും കുളിപ്പിക്കാറുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും അതിന് പ്രത്യേകത ഇത്ര ദിവസം കൊണ്ട് ഉപയോഗിച്ച് കുളിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, മെയിനായിട്ട് ബ്രഷിങ് തന്നെയാണ് കുതിരയ്ക്ക് ചെയ്യുന്നത്. കുളിയൊന്നുമില്ലേ? ഉണ്ട് ഉണ്ട്, അത് ആഴ്ചയിൽ 1 തവണ 2 തവണ അങ്ങനെ ഉള്ളു. നമ്മൾ ഡോഗ്സിനെ ചെയ്യുമ്പോൾ തന്നെ ആഴ്ചയിൽ 1 തവണ. ലിസയുടെ ഇഷ്ടഭക്ഷണം എന്താണ്? ലിസയുടെ ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് ഉണക്കപ്പുല്ലാണ്. ഉണക്കപ്പുല്ലാണ്. അല്ലേ, കുതിരയെ വെറുതെ നിർത്തിയിരുന്ന വല്ല കുഴപ്പമുണ്ടോ? അത് ദിവസവും ഓടിപ്പിക്കണം എന്നുള്ള അങ്ങനെ വല്ല ഉണ്ടോ കുതിരയ്ക്ക്? കുതിരയ്ക്ക് നമ്മൾ വർക്കൗട്ട് കൊടുക്കണം ഡെയിലി. വർക്കൗട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ എനർജി അങ്ങ് അത് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കത്തുള്ളൂ ശരീരത്തിൽ.
എന്ത് പറ്റിയത്? ഇപ്പൊ റൈഡ് ചെയ്യാനുള്ള സ്ഥലപരിമിതി കുറവായതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് കുതിരെ. ഡെയിലി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇങ്ങനെ. അതിൽ ഈ കുതിരയ്ക്ക് ലാഡ അടിക്കുന്നത് കേട്ടുണ്ട്. എന്താണ് ഈ കുതിരയുടെ ലാഡനും അതിൻ്റെ ഉപയോഗം എന്താണ്? ഈ ലാഡൻ എന്ന് പറയുന്നത് കുതിരയ്ക്ക് കുളമ്പിനൊന്നും ഹൂഫിനൊന്നും ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാനാണ് നമ്മൾ ഷൂ ചെയ്യുന്നത്, ലാഡ അടിക്കുന്നത്. എന്നുവെച്ചാൽ കുളമ്പ് പൊട്ടിപ്പോവാനും ഈ ലാമിനിറ്റിസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു മുൻപ് മുന്നോടിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഷൂ ചെയ്യുന്നത് ഒരു മാസത്തിൽ മാസം തോറും ചെയ്യും. അത് കറക്റ്റ് ഒരു 28 ദിവസമൊക്കെ ആകുമ്പോൾ അടുത്ത് ഹൂഫ് വളർന്നിരിക്കും. അപ്പോഴത് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും, ട്രിം ചെയ്ത് ഷൂ വെച്ചുകൊണ്ടിരിക്കും. ലാഡൻ പെർമനൻ്റ് ആണോ? ഒരിക്കൽ അടിച്ചാൽ പിന്നെ അത് ലൈഫ് ടൈം കാണുമോ? അതെങ്ങനെയാണ് ഈ ലാഡൻ്റെ കാര്യം? ഇല്ല ഇല്ല, നമ്മൾ ഈ കയ്യിലൊക്കെ നഖം വളരുന്നത് പോലെ ഇതിന് ഹൂഫ് വളർന്നുകൊണ്ടിരിക്കും. അപ്പോഴത് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കുതിരയുടെ അലൈൻമെൻറ്റ്, കാലിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അല്ല, വണ്ടിയുടെ അലൈൻമെൻറ്റ് പോലെ കുതിരയ്ക്ക് ഉണ്ടല്ലോ അലൈൻമെൻറ്റ്. ആ ഉണ്ട് ഉണ്ട്. അത് കാല് ഹൂഫൊക്കെ മേലോട്ട് ഈ കാണുന്ന ഈ ഭാഗമൊക്കെ ബെൻഡ് ആകാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണമായിട്ടും നല്ല ലക്ഷണമുള്ള കുതിരയാണോ ഇത്? അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? കുതിരയുടെ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റൈല് തന്നെയാണ്, അഴക്, ആ തലയെടുപ്പ്, ഇതൊക്കെ പറയും. പിന്നെ ലക്ഷണം നോക്കുന്നതെന്ന് പറയുന്നത് ചുഴി ശാസ്ത്രമൊക്കെ കുറേ പറയാം, ചുഴിയെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മളാരും അങ്ങനെ അത് നോക്കാറില്ല. അല്ല, മാർക്കറ്റ് അത് ബാധിക്കുന്നുണ്ടോ? ഈ ചുഴിക്ക് ഇത്ര കുതിരയ്ക്ക് വേറെ വാല്യൂ കുറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഈ കച്ചവട ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചുഴി വെച്ചിട്ടാണ് ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ചെയ്യുന്നത് ചുഴി നല്ല ചുഴിയാണ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അത് അത്ര ഇതല്ല, അത് അവരുടെ കച്ചവടത്തിൻ്റെ ടെക്നിക്കുകളാണ്. ഈ ഗ്രൂമിംഗ് കൊണ്ട് കുതിരയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എന്താണ് അതിൻ്റെ ഉള്ള ഗുണം? ഉപയോഗം എന്ന് പറയുന്നത് കുതിരയുടെ എല്ലാ ഭാഗത്തും രക്തമോട്ടം നടക്കും, അതാണ് മെയിനായിട്ട് കുതിരയെ കിട്ടുന്നത്. ഈ ശരീരത്തിൽ കാണുന്നതെല്ലാം ഞരമ്പല്ലേ? അപ്പോൾ ഇതൊക്കെ രക്തമോട്ടം കൂടാൻ വേണ്ടിയാണ് ഈ ഗ്രൂമിംഗ് ചെയ്യണല്ലേ? ഗ്രൂമിംഗ് ചെയ്യുന്നു. ഡെയിലി ചെയ്യണുണ്ടോ? ആ ഡെയിലി ചെയ്യുന്നു. ഒരു നല്ല കുതിരയ്ക്ക് എത്ര രൂപ വില വരെ വരാറുണ്ട്? നമ്മളൊരു മോഹ വില എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയാണ് കുതിരകളെ വാങ്ങുന്നത്. ആൾക്കാർ ഒരു ഉദ്ദേശിക്കുന്ന വിലയിലും കൂടുതലൊക്കെ വെച്ചാണ് ആൾക്കാർ കുതിര വാങ്ങിക്കുന്നത്. ഇപ്പം സാധാരണ രീതിയിൽ ഒരു 100,000 രൂപ, 150,000, 200,000 രൂപയൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വാങ്ങുന്ന കുതിരയൊക്കെ ആവുന്നുണ്ട്. കുതിരയിൽ കയറുന്നത് നിസ്സാര പരിപാടിയല്ല. ഞാൻ നേരത്തെ കയറിയപ്പോൾ ഇല്ല അത് കയറിയോ, ഞാൻ നേരത്തെ വളരെ കഷ്ടപ്പെട്ടാണ് കയറിയത്. എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് പുള്ളി ചാടി കയറും പോലെ കയറാനും പറ്റില്ല. വളരെയധികം കഷ്ടപ്പെട്ടാണ് നേരത്തെ കയറിയത്. ആൾ ഇത്തിരി ഒന്ന് ഇടഞ്ഞ് നിൽക്കുകയാണ്.
അതിന് എണീച്ച് ഇരുന്ന് ചെയ്യണുണ്ടല്ലോ ഈ റൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് എന്തെങ്കിലും ഉപയോഗകരമാണ്? ഇത് കുതിരവാടിക്ക് അങ്ങനെ ആവശ്യമുണ്ടോ? ബാലൻസിങ് ആണോ? ബാലൻസിങ് ആണ്. ഈ വെയിറ്റ് ഫുള്ള് ഈ കാലിൽ കൊടുക്കുമല്ലേ? വെയിറ്റ് കാലിൽ കൊടുക്കുമല്ലേ? അതിൽ കുതിരപ്പുറത്ത് കയറുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുതിരപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് റൈഡിങ് ഇറങ്ങിയിരിക്കണം, അല്ലാതെ കയറിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചവിട്ടി കയറാനൊക്കെ ഒരു ഒരു ട്രിക്ക് കാണുമല്ലോ, കാരണം ഞാൻ നേരത്തെ കയറാൻ നേരത്തെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കയറി. അപ്പോൾ ആണ് ചോദിച്ചത്, എങ്ങനെയാണ് ട്രിക്ക്? എങ്ങനെയാണ് ഇതിൽ കയറാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ഡെയിലിയുള്ള എക്സസൈസ് അതൊക്കെയാണ് ട്രിക്ക്. നമ്മുടെ മെയ് വഴക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശരീരം വരണം, എത്തണം. ഓ, നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര പാടായിരിക്കും. ഇല്ല, കുതിരപ്പുറത്ത് അവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് ടൈം സ്റ്റാൻഡ് വെച്ച് കയറും, പിന്നീട് അവർ ഡെയിലി റൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ വണ്ണമൊക്കെ കുറയും, പിന്നെ അവർക്ക് എല്ലാം തന്നെ ഈ ചവിട്ടിൽ ചവിട്ടി കയറാൻ പറ്റും. നമ്മൾ സാധാരണ രീതിയിൽ കുതിരയെ ഓടിക്കുമ്പോൾ ബിറ്റ് ബ്രൈഡിൽ സെറ്റെല്ലാം ഇട്ടാണ് ഓടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഫേസ് ബെൽറ്റിൻ്റെ കൂടെ കയറി കയറിയിട്ടാണ് ഓടിക്കുന്നത്. ഈ ഫേസ് ബെൽറ്റിൽ കുതിര കൺട്രോൾ ചെയ്യാൻ പറ്റും? ഫേസ് ബെൽറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് സൈലൻറ്റ് ക്യാരക്ടറായിട്ടുള്ള കുതിരകളെ കൺട്രോൾ ചെയ്യാൻ. മറ്റൊരു സാധനം പറഞ്ഞില്ല, എന്തായിരുന്നു? ബ്രൈഡിൽ സെറ്റ്. അത് ബാക്കിയത് ബിറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരും. അതിൽ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് കുതിര വയലൻ്റ് കുതിരയും കൺട്രോൾ ചെയ്യാൻ നിൽക്കും? കുതിര അത്യാവശ്യമുള്ള കുതിരകളെ കയ്യിൽ നിൽക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അതിലിത് റബ്ബർ മാറ്റാണോ ഈ തറയിട്ട്? ആ, റബ്ബർ മാറ്റ്. ഇപ്പം അത് രോഗമൊന്നും വരാതിരിക്കാനാണ്? ഇങ്ങായിട്ടാണെങ്കിലല്ലോ നനവുണ്ടല്ലേ ദേവോക്ക്? ഓ, വിയർക്കണ. ഹോർസ് റൈഡിങ്ങിന് താല്പര്യമുള്ളവർ അതുലിനെ കോൺടാക്ട് ചെയ്യുക. അതുലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കുതിര ഉള്ളത് തിരുവനന്തപുരത്ത് ഇടവക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.